എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസാം റൈഫിൾസിൻ്റെ ഭാഗത്തു നിന്നും 2023 ഇതാ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ കോമൺ റാലിയാണ് കേരളത്തിലുള്ളവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ആസാം റൈഫിൾസിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സായ ആസാം റൈഫിൾസിൻ്റെ ഒരു ഓപ്പൺ റാലി. എല്ലാവർക്കും പങ്കെടുക്കാം, സ്പോർട്സ് കോട്ടയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഓപ്പൺ റാലിയാണ്, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ ആണ് വരുന്നത് 2024 ബാച്ചിലേക്ക്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ 21 മുതൽ തുടങ്ങും, 19 വരെ നിങ്ങൾക്ക് റാലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. റാലി നടക്കാൻ പോകുന്നത് 18 മുതലാണ്. ഓക്കെ, 18 മുതൽ. ഈ ഒരു റാലിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് ആസാം റൈഫിൾസിൻ്റെ മികച്ച റാങ്കിൽ തന്നെ, അതായത് ജനറൽ ഡ്യൂട്ടി അല്ലാതെ, അതായത് ഈ വാറൻ്റ് ഓഫീസർ, നായിക് സുബേദാർ, അതുപോലെ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റുകളിൽ ഡയറക്റ്റ് എൻട്രി, നിങ്ങൾക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് ഡയറക്റ്റ് എൻട്രി കിട്ടുന്നതാണെന്ന് ഓർത്തിരിക്കുക. നല്ലൊരു ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റാലിയാണ് ആസാം റൈഫിൾസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിസിക്കൽ, എല്ലാവരും ചോദിക്കുന്ന വെച്ചാൽ ആദ്യം ഫിസിക്കലാണ്, എല്ലാവർക്കും അറിയാം. ആ ഫിസിക്കൽ നടക്കുന്നത് ആസാമിൽ വെച്ച് മാത്രമായിരിക്കും. അതിൽ പറഞ്ഞിട്ടുണ്ട് ആസാം, നാഗാലാൻഡ്, അതുപോലെ ഷില്ലോങ്, മേഘാലയ എന്നിവിടങ്ങളിലാണ് ഈ റാലിയുടെ പ്ലേസസ് വരുന്നത്, സെൻറ്റർ പറയുന്നതും അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് റാലി പറയുന്നത് ആസാമിൽ വെച്ചായിരിക്കും ഇതിൻ്റെ റാലിയും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും കൂടിയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കേരളത്തിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിന് മൊത്തത്തിലുള്ള ഒഴിവ് വാറൻ്റ് ഓഫീസറും റൈഫിൾമാൻ, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്, നായിക് സുബേദാർ ബ്രിഡ്ജ് ആൻഡ് റോഡ്, നായിക് സുബേദാർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ, ഇത്രയും ട്രേഡ് മാത്രമേ കേരളത്തിലുള്ളവർക്ക് പോകാൻ പറ്റൂ. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്മാൻ ആയതുകൊണ്ട് ഇത്രയും ട്രേഡേ ഉള്ളൂ. മൊത്തത്തിൽ 4 വേക്കൻസി മാത്രമാണ് കേരളത്തിൽ നിന്ന് മാത്രം ഉള്ളതെന്നും ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിലുള്ള ആ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ട്രേഡ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിന് കൊടുക്കാം. ഇനിഷ്യൽ റാങ്ക് വാറൻറ്റ് ഓഫീസറായിട്ടാണ്. +2 ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതാണ് പേഴ്സണൽ അസിസ്റ്റൻ്റെ ക്വാളിഫിക്കേഷൻ. 18-25 ഏജ് ലിമിറ്റ്. OBC OBC3 SC ST 5 വരെ റിലാക്സേഷൻ കിട്ടുന്നതാണെന്നും ഓർത്തിരിക്കാം. ഇനി അടുത്തത് റിക്കവറി വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനിഷ്യൽ റാങ്ക് റൈഫിൾമാൻ ആയിട്ടാണ്. 10th class പ്ലസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ITA സർട്ടിഫിക്കറ്റ്, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്കിൽ ഓർ വെഹിക്കിൾ ഓപ്പറേറ്ററിൽ ITA സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ആ ട്രേഡിന് ഓടാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ട്രേഡ് ബ്രിഡ്ജ് ആൻഡ് റോഡാണ്. അതിൻ്റെ നായിക് സുബേദാറായിട്ട് റാങ്ക് വരും. 10th class പ്ലസ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 18-23 ഏജ് ലിമിറ്റ്. ഇനി അടുത്ത പറയുന്നത് നായിക് സുബേദാർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ. ഇപ്പോൾ അതിന് പറയുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി, BTech ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ സിവിൽ ഉണ്ടായിരിക്കും. 18-30 വരെ ഉള്ളവർക്ക് ആ ഒരു പോസ്റ്റും അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വാറൻറ്റ് ഓഫീസർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് 165 മതി, അതായത് ആ ക്ലർക്ക് പോസ്റ്റിന് 165 മതി. ബാക്കി പോസ്റ്റൊക്കെ നിങ്ങൾക്ക് 170 cm ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 5 km ആണ് ഓടണം. 5 ഫിസിക്കലാണ്. 5 km 24 min കൊണ്ട് ഓടിത്തീർന്നവർക്ക് സ്കിൽ ടെസ്റ്റും റിട്ടേൺ എക്സാമും നടത്തിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് സെലക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. 100 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ റാലി 21 മുതൽ രജിസ്റ്റർ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പോകാവുന്നതാണ്. അപ്പോൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ ആണ്, വെറും 10th class കളിക്കും. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ അവസരം ഉപയോഗപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.